ആദിത്യ സുനിൽ എന്ന വിദ്യാർത്ഥിനിയുടെ അമ്മ സിന്ധു നമുക്കൊപ്പം ചേരുന്നു. ഏറെ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ ആശങ്ക മാറിയ ഒരു നിമിഷമാണ് ഇപ്പോൾ അല്ലേ? അതെ 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 അതെ, വളരെ സന്തോഷമാണ്, വളരെ സന്തോഷമുണ്ട്. പക്ഷെ എങ്കിൽ കൂടെയും ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും എത്തണം, എന്നാലേ നമ്മളുടെ സന്തോഷം പൂർത്തിയാകത്തുള്ളൂ. കാരണം എന്റെ മോളുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ പലരും ഇനിയും വീണ്ടും അവിടെ തന്നെ ഉണ്ട്, ഫ്രണ്ട്സും ബാക്കി എല്ലാവരും എല്ലാ കുട്ടികളും. വളരെ സന്തോഷമുണ്ട്, കാരണം മോള് ഇനി യൂറോപ്പിന്റെ ഇവരുടെ ഉക്രൈൻ വെസ്റ്റേൺ പാർട്ട് ആയതുകൊണ്ടാണ് ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ അവൾ ഉണ്ടാവാനും അവൾ രക്ഷ ഇത് വരാനും പറ്റിയത്. ഇതിന് വളരെ സന്തോഷമുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ ഒരു ഇത് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് അതിലും വളരെ പ്രൗഡാണ്. ശ്രീമതി സിന്ധു, ഏതായാലും മോളെ ഇറങ്ങിയ ശേഷം സംസാരിച്ചു കാണുമല്ലോ അല്ലെ? ഫോൺ അപ്പോൾ രക്ഷാദൗത്യം ഈ പറയുന്ന പോലെ വളരെ വലിയ ഒരു രക്ഷാദൗത്യമാണ് നടപ്പാക്കുന്നത്. അപ്പോൾ എത്തിച്ചതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചിരുന്നോ, എങ്ങനെയാണ് വന്നത്? അതെ അതെ അതെ, അവര് പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് അവരെ ഇന്നലെ അവിടുന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ത്യൻ ഒഫീഷ്യൽസ് ചെന്നു, ബസ് ചെന്നു, അവരെ അവിടുന്ന് പിക്ക് ചെയ്തു, ബോർഡറിലെത്തി. ബോർഡറിലും ഓൾവേസ് അവൾ എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു, കാരണം എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ അവിടെ ചെന്നപ്പോഴും റൊമേനിയ ബോർഡറിൽ കയറി കഴിഞ്ഞപ്പോഴും അവിടുത്തെ രാജ്യത്തു നിന്നുള്ളവരുടെ ഒഫീഷ്യൽസിന്റെ എല്ലാവരുടെയും നല്ല ട്രീറ്റ് ആയിരുന്നു. എല്ലാ തരത്തിലും അവരുടെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിരുന്നു. ഇപ്പം വന്ന് ഇറങ്ങിയപ്പോഴും പറഞ്ഞത് അമ്മ ഞങ്ങള് വളരെ ഹാപ്പിയാണ്, ട്രിപ്പ് വന്ന പോലെ തോന്നുന്നു, അത്രയ്ക്ക് നല്ല അവരുടെ വെൽ വെൽക്കം ആയിരുന്നു അവരുടെ എല്ലാവരുടെയും. എല്ലാം ഇങ്ങോട്ട് വന്നതും അവരെ അത്ര ഇതായിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പൊ എയർപോർട്ടിൽ ഉണ്ട്, മുംബൈയിലുണ്ട്. ആദിത്യ പഠിച്ചുകൊണ്ടിരുന്ന അവിടെ എത്ര കുട്ടികൾ, ആദിത്യയുടെ സുഹൃത്തുക്കൾ എത്ര കുട്ടികൾ ബാക്കിയുണ്ട്? ബാക്കി ഇനി ഇപ്പം അവളുടെ തന്നെ, അവള് ചെർണിവിസ്കിയിലാണ്, ബുക്കോവീനിയൻ യൂണിവേഴ്സിറ്റിയുടെ കുട്ടികളാണ് ഇപ്പം വന്നിരിക്കുന്നത്. അവളുടെ ഫസ്റ്റ് ബസ് വന്നതാണ് ഇവള്, നെക്സ്റ്റ് ബസ് അടുത്തത് ഇപ്പം വരുന്ന ഡൽഹി വരുന്നതും അവളുടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ്. ഇനി അവിടുന്ന് ഇനി അവളുടെ ആ അവിടുന്ന് ഏകദേശം ഒരു 240 അറൌണ്ട് അത്രയും കൂടെ വരാനുണ്ട് അവിടുന്ന് ചെർണിവിസ്കിന്ന്. അതിലും മലയാളി കുട്ടികളും ഉണ്ട് അല്ലേ? ഉണ്ട്, മലയാളി ഉണ്ട്. നമുക്കറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സിന്റെ മക്കൾ ഞങ്ങൾ കണക്ടഡ് ആയിട്ടുള്ള ഉണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്. അവരൊക്കെ ഇപ്പോ ഈ നിമിഷം ഇപ്പൊ രണ്ടാമത്തേത് പുറപ്പെടാനായി അവര് സ്വാഭാവികമായിട്ട് അതിർത്തി കടന്നു കാണും. അപ്പോൾ ബാക്കിയുള്ള ഒരു 240 എന്നൊരു കണക്ക് പറഞ്ഞല്ലോ, അവരൊക്കെ എവിടെയാണ് ഇപ്പോൾ, എന്താണ് പറയുന്നത്? ഇപ്പൊ നിലവിൽ ചെർണിവിസ്കി തന്നെയാണ്, കാരണം മോൾ ഉണ്ടായിരുന്ന ഹോസ്റ്റല്, അതിനടുത്തുള്ള ഹോസ്റ്റലുകള് അവരിപ്പം അത് നമ്മുടെ ഉക്രൈന്റെ വെസ്റ്റേൺ പാർട്ടാണ്. അപ്പൊ അവിടെ ആ ഹോസ്റ്റലിൽ തന്നെ അവർ സേഫ് ആയിട്ടുണ്ട്. ഇപ്പൊ അവിടോട്ട് ഇതിന്റെ യുദ്ധത്തിന്റേതായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പൊ അവർക്കില്ല, അവിടോട്ട് വെസ്റ്റേൺ പാർട്ടിലോട്ട് ഇല്ല. ഭക്ഷണം വെള്ളം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ആ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ അവരവിടെ സേഫ് ആണ്, അവർക്ക് ഭക്ഷണത്തിനും വെള്ളത്തിനും ഒന്നും ഇപ്പൊ നിലവിൽ ഇപ്പം വരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ അറിഞ്ഞത് ഇപ്പൊ ബാക്കിയുള്ളവരും മിക്കവാറും നാളെ തന്നെ അവരെയും അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അവിടുന്ന് മാഡം ഇപ്പൊ പറഞ്ഞല്ലോ പരിചയമുള്ള ആൾക്കുട്ടികളുണ്ട് അതിനകത്തെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവർക്കൊക്കെ ഇന്റിമേഷൻ കിട്ടിയിട്ടുണ്ടോ, എപ്പോ എന്നത്തേക്ക് പുറപ്പെടാൻ കഴിയും എന്നുള്ളൊരു ഇന്റിമേഷൻ? ഞാൻ അവരെയും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, ഇന്ന് ഉച്ചയ്ക്കും ഞാൻ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവരെയും ഡയറക്റ്റ്. അപ്പം എന്റെ അടുത്ത് പറഞ്ഞത് മിക്കവാറും ചിലപ്പോ നാളത്തേക്ക് അവരെയും ചിലപ്പോ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആണ്, അതായത് നമുക്ക് ആ യൂണിവേഴ്സിറ്റിയിലെ ഒരുവിധം എല്ലാ കുട്ടികളെയും നാളെയോടുകൂടി തന്നെ തിരികെ എത്തിച്ചേക്കും എന്നുള്ള വിവരം ഏകദേശം ബുക്കോവീനിയൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ഏകദേശം എല്ലാവരും നാളത്തോടെ അല്ലെങ്കിൽ മാക്സിമം മറ്റന്നാളത്തോടെ അവരെന്തായാലും ഇവാക്യുവേഷൻ പൂർത്തിയാകും ആ യൂണിവേഴ്സിറ്റിയിലെ. ഓക്കെ, ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ആദിത്യ, ഏത് നാട്ടുകാരിയാണ് ശ്രീമതി സിന്ധു, എവിടെന്നാണ് സംസാരിക്കുന്നതെന്ന് കൂടി ചോദിക്കാൻ? ഞാനിപ്പം സംസാരിക്കുന്നത് ഇവിടെ ആലപ്പുഴ ജില്ലയിലാണ്, ചെങ്ങന്നൂരാണ്. സ്വാഭാവികമായിട്ടും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് അല്ലെ, സംസ്ഥാന സർക്കാർ? നമുക്കിപ്പോ നെടുമ്പാശ്ശേരി ആണെങ്കിലും തിരുവനന്തപുരം ആണെങ്കിലും രണ്ടും ഞങ്ങൾക്ക് ഒരുപോലെയാണ്, രണ്ട് എയർപോർട്ടും ഞങ്ങൾക്ക് കൺവീനിയന്റ് ആണ്, അത് പ്രശ്നമല്ല. ഓക്കെ, അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള ഉറപ്പ്, ഈ രക്ഷാദൗത്യം ഇത്രയും എളുപ്പത്തിൽ അത് പര്യാപ്തമാക്കിയ കേന്ദ്ര സർക്കാരിനോടും അതിന് കൃത്യമായി രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഒരു 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 നന്ദി പ്രകാശനമുണ്ട് ഈ സമയത്തല്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അയ്യോ നന്ദി, അത് വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല നന്ദി. എന്നുവെച്ചാ ഇപ്പൊ പറയുമ്പോൾ തന്നെ ഞാൻ ഇതാവുന്നുണ്ട്, കാരണം ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ കൺട്രി. കാരണം എന്റെ മോളോട് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, കാരണം ഇപ്പൊ യൂസ് ഇപ്പം മനസ്സിലാക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ പവർ, നമ്മുടെ മിനിസ്ട്രിയുടെ ഇതെല്ലാം കുഞ്ഞുങ്ങളും തിരിച്ചറിയല്ലേ. 25-ാം തീയതി രാവിലെ ഈ യുദ്ധത്തിന്റെ ഇത് വരുന്ന സമയത്ത് പക്ഷെ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതോ ഒരു വലിയൊരു ആശങ്കയായിരുന്നു മുന്നിലുണ്ടായിരുന്നു? ഇല്ല, സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും പെട്ടെന്ന് അവിടുന്ന് ഇവാക്യുവേറ്റ് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇവള് കഴിഞ്ഞ ആഴ്ച വരാനായിട്ട് പ്ലാൻ ചെയ്തതാണ്, കുറെ കുട്ടികൾ പോകുന്നായിരുന്നു, പക്ഷെ 4th ഇയർ ആണ്, ക്ലാസിന്റെ കാര്യമൊക്കെ ഓർത്തിട്ട് യൂണിവേഴ്സിറ്റിയുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് ഉടനെ ഓഫ്ലൈൻ ക്ലാസ് കാണും എന്നൊരു ഇത് പറഞ്ഞത് കാരണമാണ് കയറി വരാഞ്ഞത്.
അപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു, ആദ്യം വരുന്നു എന്ന് പറഞ്ഞു, പിന്നെ വരുന്നില്ല അമ്മ, ക്ലാസ് പോകും, അത് കാരണം വരുന്നില്ല, എന്തായാലും സമ്മർ വെക്കേഷൻ വരാനിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് അന്നേരം വരാന്ന് പറഞ്ഞു. ഞാൻ ഇടയിൽ ചോദിച്ചോട്ടെ ശ്രീമതി സിന്ധു, അതായത് ഈ വന്നവരെല്ലാം ഇപ്പം കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയതാണ്, നേരത്തെ അറിയിച്ചതാണ് കുട്ടികളോട് വരൂ എന്ന് പറയുമ്പോൾ, ഇതുപോലെ ഒരുപക്ഷെ ക്ലാസ് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളൊരു തോന്നൽ കൊണ്ട് പലരും അവിടെ തന്നെ തുടരുകയായിരുന്നു, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഉണ്ട് ഉണ്ട്, കാരണം ഓൾമോസ്റ്റും സീനിയർ സ്റ്റുഡൻസ് ആണ്, കാരണം അവർ വരാത്തെന്ന് കാരണം അവർക്ക് ഇപ്പൊ അവരുടെ ഫോർത്ത് ഇയർ ഫിഫ്റ്റ് ഇയർ കേന്ദ്ര സർക്കാരിന്റെ കിട്ടിയതാണ്, എംബസിയുടെ സർക്കുലർ ഉണ്ടായിരുന്നു, മേ ബി ഇവിടെ നിൽക്കാൻ അത്യാവശ്യം ഇല്ലാത്തവർക്ക് മേ ബി കയറി പോകാമെന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ. അപ്പം മോളുടെ തന്നെ റൂംമേറ്റ് ഒരാൾ വന്നു, മിനി ഞാൻ ഡൽഹിയിൽ അവൾ ഇറങ്ങി, അന്ന് പിറ്റേ ദിവസമാണ് അവിടെ മോളുടെ റൂംമേറ്റ് ഒരാൾ കയറി വന്നായിരുന്നു. അപ്പം ബാക്കി ഇവരും ചെയ്യാനായിട്ട് ഇരുന്നതാ, വരാനായിട്ട് ഇരുന്നതാണ്, സൺഡേ വരും. തീർച്ചയായും ഏതായാലും മുംബൈ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു, അല്പസമയത്തിനുള്ളിൽ അവിടെ നിന്നുള്ള കണക്ടിംഗ് ഫ്ലൈറ്റ് പുറപ്പെടും, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലോ അതല്ലെങ്കിൽ തിരുവനന്തപുരത്തോ. ആലപ്പുഴയിൽ നിന്നാണ് സിന്ധു സംസാരിച്ചത്. ഇപ്പോൾ വിമാനത്താവളത്തിലെത്തിയ, ഇന്ത്യയിൽ തിരിച്ചെത്തിയ, യുക്രൈനിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ആദ്യ